സെഗ്മെന്റ്. ഇന്നത്തെ ബ്യൂട്ടി സെഗ്മെന്റിൽ ഞാൻ എത്തിയിരിക്കുന്നത് ഫോർട്ട് കൊച്ചി വെളിയിലുള്ള ഏഞ്ചൽ ബ്യൂട്ടി ഹോമിലാണ്. നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പോകുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഐ മേക്കപ്പ് ആണ്. എല്ലാവർക്കും നമ്മുടെ ഐ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഗേൾസ് ഭയങ്കര ക്രേസ് ആയിരിക്കും. ഇന്ന് എങ്ങനത്തെ ഐ മേക്കപ്പ് ആണ് നമുക്ക് ചോദിച്ചറിയാം. ചേച്ചി, നമ്മൾ ഇന്ന് എങ്ങനത്തെ ഐ മേക്കപ്പ് ആണ് കാണാൻ പോകുന്നത്? നമ്മൾ കാണാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്ക് പോകുമ്പോൾ ഇടം ചെയ്യാൻ പറ്റിയ ഒരു ഐ മേക്കപ്പ് ആണ് കളർഫുൾ ആയിട്ടുള്ളത്. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ മേക്കപ്പ് എന്ന് വെച്ചാൽ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. നമുക്ക് എവിടെ പോയാലും നമുക്ക് എന്ത് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഐ ആണല്ലോ ഏറ്റവും, കണ്ണാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നല്ലൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ആയിട്ടുള്ളത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് കാണിച്ചത്. ഓക്കെ, അപ്പൊ കേട്ടല്ലോ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പാർട്ടിക്ക് ഇടാൻ പറ്റുന്ന പോലത്തുള്ള കളർഫുൾ ഐ മേക്കപ്പ് ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മളൊരു സ്റ്റിക്ക് ബേസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മളിപ്പോൾ സ്റ്റിക്ക് ബേസ് ഇട്ടത് കാരണം ഇനി നമുക്കൊരു ഷേപ്പ് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കൊരു ഷേപ്പ് കൊടുക്കാം. ഓക്കെ, അതിക്കൊരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പ് ആദ്യം കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഫിനിഷിംഗ് കിട്ടുക. ഫിനിഷിംഗ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ഷേപ്പ് കൊടുക്കാൻ പോകുന്ന അതിന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കാം. ആദ്യം നമ്മൾ കൊടുക്കുന്നത് ഗോൾഡൻ ഷെയ്ഡാണ്. പിന്നെ നമ്മൾ ഒരു ഡാർക്ക് ആൻഡ് ഷെയ്ഡ് വെച്ചിട്ട് കണ്ണൊരു ഷേപ്പ് കൊടുക്കാൻ പോവാം. ഓക്കെ, ഷേപ്പ് കൊടുക്കുമ്പോൾ ജസ്റ്റ് നമ്മളുടെ ഈ ഐബോളുണ്ട്, ഐബോളിൻ്റെ നേരെ മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് മുകളിലോട്ട് പിടിക്കുമ്പോൾ ഒരു ഷേപ്പ് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ ഷേപ്പ് കൊടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. സീക്രട്ട് ടിപ്സ് ആണ് അതൊക്കെ. കോർണർ ഇത്തിരി ഡാർക്കായിട്ട് ഇത്തിരി പോയിന്റഡ് ആയിട്ടിട്ട് വേണം കൊടുക്കാനായിട്ട്. ഉള്ളിലോട്ട് വരുമ്പോൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡിൽ വേണം പോകാനായിട്ട്. കോർണർ വരുമ്പോൾ ഡാർക്ക് വരണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് ഐ കളേഴ്സ് നമ്മൾ കുറേ ഷെയ്ഡ്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സൈഡിലുള്ള ആ എഡ്ജ്, ആ ടിപ്പ് നമുക്കൊന്ന് വൈപ്പ് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മൾ ഒരുപാട് കൊടുക്കുന്നുണ്ടോ? ആ, ഒരുപാട് കളറില്ല. ഇപ്പം ഇയാൾ ഇപ്പോൾ കുറച്ച് കളർഫുള്ളാണ്. അപ്പം നമുക്ക് കോർണർ വന്നിട്ട് ഇത്തിരി ഡാർക്ക് ഷെയ്ഡും ഉള്ളിൽ വന്നിട്ട് കുറച്ച് ലൈറ്റ് ഷെയ്ഡിലോട്ട് നമുക്ക് പോകാനല്ലേ. അപ്പോൾ കണ്ണിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും, കണ്ണിനൊരു ജീവൻ വെച്ച പോലെ ഒരു ഫീൽ വരികയും ചെയ്യും അല്ലേ. പിന്നെ എടുക്കുന്ന പ്രൊഡക്റ്റ് ഇപ്പോൾ കൂടുതലുണ്ടെങ്കിൽ ജസ്റ്റ് കയ്യിലൊന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രൊഡക്റ്റ് പോകും, ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ ഷേപ്പ് കൊടുത്തു കഴിഞ്ഞു, ഇനി നിന്ന് പിങ്ക് ഷെയ്ഡ് ഉണ്ടല്ലോ നമ്മളെ ഡ്രസ്സിന് ഒരു പിങ്ക് ഷെയ്ഡ് നമുക്ക് കൊടുക്കാം. ബ്ലാക്ക് അത്ര എടുത്തതാണല്ലോ, ബ്ലാക്കിലോട്ട് നമ്മൾ കയറ്റി കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പം ആ ബ്ലാക്ക് ഷെയ്ഡ് കുറച്ചും കൂടി വേറൊരു കളറിലേക്ക് പോയി. ഫസ്റ്റ് നമ്മൾ ബ്ലാക്ക് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിങ്ക് കൊടുത്ത്, ഇനി നമ്മളുടെ ഡ്രസ്സിലുള്ള ഒരു വയലറ്റ് ഷെയ്ഡ് ഉണ്ട്, നമുക്ക് അത് കൊടുക്കാം. ഒരുപാട് കളേഴ്സ് നമ്മളിപ്പോൾ മിക്സ് ചെയ്തല്ലേ, ഗോൾഡൻ, ബ്ലാക്ക്, പിങ്ക്. ആ, ഗോൾഡൻ കൊടുത്തിട്ടില്ല നമ്മളിപ്പോൾ, നമ്മള് ബേസിൽ കൊടുത്തില്ല, ബേസ് ഗോൾഡൻ. നമ്മൾ ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞു, ഇനി നമുക്ക് ഐ ജെൽ ഉപയോഗിച്ചിട്ട് കണ്ണിനൊരു ഷെയ്പ്പ് കൊടുക്കാം. നമ്മൾ ഐ ജെൽ ബ്ലാക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ കണ്ണ് ഷെയ്പ്പ് ചെയ്യുന്നത്. പക്ഷേ ഇതല്ലാതെ നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് ബ്ലൂ, ഗ്രീന്, ഈവൻ നമുക്ക് ഫ്ലൂറസൻറ്റ് കളേഴ്സ് സഹിതം നമ്മൾ ഐ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പം കോളേജ് ടീൻസ് ഒക്കെ കുറച്ച് കറണ്ടായിട്ട് നിൽക്കുന്നത് കുറച്ച് ഫ്ലൂറസൻറ്റ് കളേഴ്സിലാണ് അല്ലേ. ഇപ്പോൾ കൂടുതലും ബ്ലാക്ക് ആണ്, നമ്മളുടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൂടുതലും ബ്ലാക്ക് ആണ്. പക്ഷേ കണ്ണുകൂടെ എടുത്ത് കാണാൻ വേണ്ടി നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് കളറുണ്ട്. ഇപ്പോൾ പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, വയലറ്റ്, അങ്ങനത്തെയൊക്കെയുള്ള ഷെയ്ഡുകളൊക്കെ അവർ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മൾ കൂടുതലും ബ്ലാക്ക് ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഗ്ലിറ്ററിങ് ഐ ഷേപ്പ് അവൈലബിൾ അല്ലേ. അതെ അതെ,
നമുക്ക് പല ബ്രാൻഡിൻ്റെയും കിട്ടുന്നുണ്ട്. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളതും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. വാട്ടർ പ്രൂഫാണ് കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്നത്, വാട്ടർ പ്രൂഫാണ്. പിന്നെ നമ്മളുടെ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം നമ്മൾ സ്വെറ്റ് ആകുന്ന ക്ലൈമറ്റ് ആയതുകൊണ്ട് വാട്ടർ പ്രൂഫ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാനായിട്ട് ബെസ്റ്റ്. നമുക്ക് കോർണറിൽ ഒരു ബ്ലൂ ഷെയ്ഡ് കൊണ്ടിട്ട് നമുക്കൊരു സ്മോക്കി ഐസ് കൊടുക്കാം, ഫിനിഷ് ചെയ്യാൻ പോവാണ്. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല ഷെയ്ഡ് ഉണ്ടാകും, എല്ലാ ഷെയ്ഡും എല്ലാവർക്കും ചേരില്ല. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം, നമ്മുടെ സ്കിൻ ടോൺ എന്താണ്, നമുക്ക് ചേരുന്നത് എന്താണെന്ന് സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. നമ്മൾ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ശരി, നമുക്ക് ഫെയർ ആയിരിക്കും ഈ കളേഴ്സും, ഡാർക്ക് ആണെങ്കിൽ ഈ കളേഴ്സും, ചില കളേഴ്സൊക്കെ അവോയ്ഡ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യാറൊക്കെ ഉണ്ട്. അതേപോലെ വേണം നമ്മൾ ഐ ഷാഡോസ് സെലക്ട് ചെയ്യുമ്പോഴും വേണ്ടത്, എല്ലാവർക്കും എല്ലാം ചേരുന്നില്ല. ചിലപ്പോൾ ഡാർക്ക് സ്കിന്നിൽ നമുക്ക് കുറച്ച് ഡാർക്കർ ഐ ഷാഡോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല അല്ലേ, അപ്പം അങ്ങനത്തെ വേണം സെലക്ട് ചെയ്തൊക്കെ എടുക്കാൻ. നമ്മൾ ഐ കളേഴ്സ് കൊടുത്തു, നമ്മൾ ഐ ഷേപ്പ് ചെയ്തു, ഇനി അടുത്ത ഫൈനൽ ടച്ച് ആയിട്ട് നമ്മൾ മസ്കാര കൊടുക്കാൻ പോവാണ്. നോക്കാം, മസ്കാര ഇടുമ്പോൾ നമ്മൾ കുറച്ച് മുകളിലോട്ട് ബെൻഡ് ചെയ്യണം, അപ്പോഴേ നല്ല വിടർന്ന കണ്ണായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് മസ്കാര കളർ ഉണ്ട്, കളർ വെച്ചിട്ട് ലാഷസ് നമുക്കൊന്ന് കേൾ ചെയ്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഐ മേക്കപ്പ്, പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഐ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളിവിടെ ഏഞ്ചൽ ബ്യൂട്ടി ഹോമിൽ വരിക, ഒന്ന് ഐ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പാർട്ടിയിൽ പോയി ഷൈൻ ചെയ്യുക. എന്നാലും ഇന്നത്തെ ബ്യൂട്ടി സെഗ്മെന്റ് ഇവിടെ റാപ്പ് ചെയ്യാൻ നെക്സ്റ്റ് സെഗ്മെന്റിൽ വീണ്ടും കാണാൻ. ബൈ ബൈ.